ഹലോ എം കെ എൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു അക്വേറിയം റൂഫ് ടോപ്പ് റെഡിയാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാർഡ് ബോർഡ് എടുക്കാം, സീലിംഗ് ചെയ്യുന്ന ഷീറ്റ് എടുക്കാം. ഞങ്ങളിവിടെ ഹൈലൈം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ കിച്ചൺ വർക്ക് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഒരു ഷീറ്റിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീതി ഒരല്പം കുറവുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ റൂഫ് ടോപ്പിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വീതിയിൽ എടുക്കുക. ഈ ഒരു റൂഫ് ടോപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഡ്രോയിങ് ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അക്വേറിയത്തിൻ്റെ ആ ഒരു നീളത്തിൻ്റെ ഒരു 3 ഇഞ്ച് അധികം എടുത്ത ശേഷമാണ് ഞങ്ങൾ ഈ ഒരു പ്ലാൻ റെഡിയാക്കിയത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോഴും അതിനനുസരിച്ച് ചെയ്യുക. ഇതുപോലെ ഡ്രില്ലിൽ ബ്ലേഡ് വെച്ച് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുട്ടികളൊന്നും ഒരിക്കലും ചെയ്യരുത്. മുതിർന്ന ആളുകൾ ചെയ്യുകയാണെങ്കിലും വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യാം. ഈ ഒരു ഷീറ്റ് നമുക്ക് ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ കട്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഡ്രില്ലിൽ ഒരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ സക്സസ്ഫുൾ ആയി. നേരത്തെ കാണിച്ച ആ ഡ്രോയിങ്ങിൽ കാണുന്നത് പോലെ അതിൻ്റെ ആ ഒരു ഡിസൈനിൽ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിനെ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ റൂഫ് ടോപ്പ് അവസാനം നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ ഈ എല്ലാ പീസും കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിക്കുന്നതിന് മുന്നേ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പർ ടേപ്പോ സെല്ലോ ടേപ്പോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറമേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളുവശത്ത് ഫെവി ക്യുക്ക് യൂസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും ഒട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ കോർണറുകളിലൊക്കെ നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ ഗ്ലൂവും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഈ റൂഫ് ടോപ്പ് ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ചില്ലറ പണികളും കൂടി ചെയ്യാം. ഇനി നമുക്ക് ഈ പുറമേയുള്ള ഈ ടാപ്പൊക്കെ ഊരി കുറച്ചുകൂടി ഫെവി ക്യുക്ക് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ലൊരു ലുക്ക് കിട്ടി കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുത്തു. ഫോം ഷീറ്റ് വെച്ച് തന്നെ അതിൻ്റെ താഴെ ഒരു ഡിസൈനും കൂടെ കൊടുത്തു. ഈ ഒരു അക്വേറിയം റൂഫ് ടോപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആകെ ചിലവായത് വെറും 50 രൂപ മാത്രമാണ്. അത് ഈ ഫെവിക്യുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു. ഈ ഒരു ഡിസൈനിലാണ് അക്വേറിയത്തിൻ്റെ റൂഫ് ടോപ്പിൻ്റെ താഴെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തത്. അത് കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ചുറ്റും ആ റൂഫ് ടോപ്പിൻ്റെ ചുറ്റും നമ്മൾ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അക്വേറിയം റൂഫ് ടോപ്പ് വെറും 50 രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ കാശ് മുടക്കൊന്നും ഇല്ലാതെ ചെയ്ത് നോക്കണം എന്നാഗ്രഹമുള്ള ആളുകൾ ചെയ്ത് നോക്കുക. ഒരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞോട്ടെ, ഡ്രില്ല് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക, കുട്ടികൾ ഒട്ടും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.